ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. എൻ്റെ പേര് സിസ്റ്റർ മാഗി ഐസക് മൊഴിയിൽ SABS. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിൽ അംഗമായിട്ട് 23 വർഷം തികയുന്നു. അതിൽ 21 വർഷവും ദൈവാനുഗ്രഹത്താൽ സെൻ്റ് ജോർജ് ഫൊറാന ചർച്ച് ഇടപ്പള്ളിയിലെ കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുവദിച്ചു എന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ 1-ാം ക്ലാസ്സിലെ എൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട പല കുട്ടികളും ഇന്ന് എന്നോടുകൂടെ അധ്യാപന വൃത്തിയിൽ ഈ കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. കാരണം വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദര നിലയിൽ ഞാൻ ഈശോയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, പൗലോസ്ലേഖ പറഞ്ഞ പോലെ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ കഷ്ടം. അതെ, എന്താണ് വിശുദ്ധ കുർബാന? ഒരു സ്നേഹത്തിൻ്റെ കട്ടയാണ് വിശുദ്ധ കുർബാന. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈശോ. ഈശോ നമുക്ക് നൽകുന്ന ഒരു മാരക ആയുധമാണ് വിശുദ്ധ കുർബാന. കൂടാതെ തിരുസഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വജ്രായുധവും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോടും ഹവ്വായോടും പിതാവായ ദൈവം പറയുന്നു, നിങ്ങൾക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പറിച്ച് തിന്നരുത്. എന്നാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അതിൽ നിന്ന് പറിച്ച് തിന്നു. അതിൻ്റെ പരിഹാരമായി ഈശോ സ്വർഗത്തു നിന്നും പ്രപഞ്ചത്തിലേക്ക് തൻ്റെ കുഞ്ഞുകാലുകൾ ഇറക്കി വെച്ച് പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനായി അവതരിച്ച് സഹിച്ച് കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് അവൻ മാനവരാശിക്ക് തൻ്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി നൽകി. ഈശോ സഹിച്ച സഹനങ്ങളുടെ ആഴമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, ഈശോ കാനയിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോഴോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോഴോ കുരുടന് കാഴ്ച കൊടുത്തപ്പോഴോ ലാസന ഉയർപ്പിച്ചപ്പോഴോ ഒന്നും ഈശോ തൻ്റെ ശരീരത്തിൽ ഒരു സഹനവും ഏൽക്കേണ്ടി വന്നില്ല. എന്നാൽ നമുക്കറിയാം, കാലത്തൊഴുത്തിൻ്റെ അനാഥത്തിലേക്ക് ഈശോ ജനിച്ചു വീണത് വിശുദ്ധ കുർബാനയെ തീരാനാ. അവിടുന്ന് ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് ഉള്ള പലായനം. ചോരക്കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാറിൽ ചാരിക്കടന്നുകൊണ്ട് -30°C ആ തണുപ്പിലൂടെ യൂത ഗ്രാമത്തിലൂടെ കണ്ണുനീരിൻ്റെ മണ്ണിലേക്ക്, അതായത് ഈജിപ്തിലേക്ക് പോയത് പരിശുദ്ധ കുർബാനയെ തീരാനാ. അവിടുന്ന് തിരിച്ച് നസ്രത്തിലേക്ക് വന്നു. അജ്ഞാതനായി ജീവിച്ചു, ആരും അറിയാതെ. ഒരു തച്ചൻ്റെ മകനായി തച്ചൻ്റെ ജോലി ചെയ്ത് 30 വർഷത്തെ അജ്ഞാത ജീവിതത്തിന് ശേഷം 31-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, പെറ്റമ്മയുടെ മുൻപിൽ വിടവാങ്ങൽ നടക്കുമ്പോൾ ആ അമ്മ തൻ്റെ ചങ്കു പിഴഞ്ഞ് ആ മകനെ പറഞ്ഞു വിടുന്നത് വിശുദ്ധ കുർബാനയെ തീരാനാ. തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒട്ടും നന്നായിരുന്നില്ല. വിശുദ്ധ മർക്കാസിന് സുവിശേഷം 1, 2, 3 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, അവൻ സുബോധമില്ലാത്തവനും ഭ്രാന്തനാണെന്നും ചുങ്കക്കാരുടെയും പാവികളുടെയും വേശികളുടെയും സ്നേഹിതനാണെന്നും ബേൽസബിലിനെ കൊണ്ടാണ് പിശാചികളെ പുറത്താക്കുന്നതൊക്കെയാണ്. ആ വാർത്തയൊക്കെ ആ അമ്മയുടെ ഹൃദയത്തെ തേങ്ങിച്ചു. എന്നാൽ ആ വേദനകളൊക്കെ അമ്മ തൻ്റെ കുമാരൻ വിശുദ്ധ കുർബാനയെ തീരുവാനായി സമർപ്പിച്ചു. ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ തൻ്റെ കാൽമുട്ടുകളും കൈമുട്ടുകളും നിലത്ത് വെച്ച് തൻ്റെ പിതാവിനോട്, അപ്പ ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയത് വിശുദ്ധ കുർബാനയെ തീരാനാ. യൂദാസ് തൻ്റെ സ്നേഹിതനായിരുന്നു, അവനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു. തന്നെ പിടിക്കാൻ വന്ന പടയാളികളുടെ ഒരു കയ്യിൽ പന്തവും മറുകയിൽ മാരകവുമായി കടന്നു വന്ന പട്ടാളക്കാരുടെയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് വിശുദ്ധ കുർബാനയെ തീരാനായിരുന്നു. ഒരു ദിവസം രാത്രി 4 കോടതിയുടെ മുറികളിൽ കയറി ഇറങ്ങിയത് വിശുദ്ധ കുർബാനയെ തീരാനാ. തിരിച്ച് പീലാത്തോസിൻ്റെ അരമനയിൽ പ്രത്തോറിയത്തിൽ തൻ്റെ 2 കരങ്ങളും മുകളിലേക്ക് വലിച്ചു കെട്ടി അവനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ചാട്ടവാർ അസ്ഥികൾ കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയ
ആ ചാട്ടവാറും കൊണ്ട് അടിക്കുമ്പോൾ, അടിച്ച് തിരിച്ചെടുക്കുമ്പോൾ മാംസകഷ്ണങ്ങളും രക്തവും ഒഴുകുമായിരുന്നു. അവിടത്തേക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് അവയെല്ലാം നിശബ്ദനായി സഹിച്ചു. അത് വിശുദ്ധ കുർബാനയായി തീരാനായിരുന്നു. നമുക്കറിയാം, വീണ്ടും ഈശോ തൻ്റെ കുരിശും ചുമന്നുകൊണ്ട് ഗാഗുലത്തിലേക്ക് പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെയും സ്നേഹിക്കപ്പെട്ട കുറേ സ്ത്രീജനങ്ങളുടെയും മുൻപിൽ നഗ്നനായി കുരിശിൽ തറയ്ക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയായി തീരാനായിരുന്നു. നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വൈദികൻ്റെ കരങ്ങളിലൂടെ, വിരൽത്തുമ്പിലൂടെ നമ്മുടെ നാവിലേക്ക് വരുന്ന ഈശോയുടെ ജീവിതത്തിൽ എത്രമാത്രം വേദനകളും ദുഃഖങ്ങളും ഉണ്ടെന്ന് നമ്മളെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നാം വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാനും പങ്കുകൊള്ളുവാനും എത്രമാത്രം ആഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു. നാം പലപ്പോഴും പേരൻസിൻ്റെ വഴക്ക് ഓർത്തോ സാധാരണ എന്നും പോകുന്നുണ്ടെന്നുകൊണ്ടും എല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു എന്നോർത്തുകൊണ്ടും, അല്ലെങ്കിൽ എൻ്റെ പുതിയ കാറ് മറ്റുള്ളവരെ കാണിക്കാനോ പുതിയ ഡ്രസ്സ് കാണിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒക്കെ അല്ലേ നാം സാധാരണ പള്ളിയിൽ പോകുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന അവസരമാണ് ഈ 50 നോയമ്പ്. നമുക്ക് ഇരുന്ന് ചിന്തിക്കാം, വിശുദ്ധ കുർബാനയിലെ ഈശോ എന്തുമാത്രം അനുഭവിച്ചു. എനിക്ക് വേണ്ടി ഓരോ ദിവസവും ഈശോ കാത്തിരിക്കുക സക്രാരിയിൽ. ഒരു ദിവസവും നാം കുർബാന സ്വീകരിച്ച് കുർബാനയും കൈക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഈശോ വീണ്ടും കാത്തിരിക്കുക നാളെ നാം വരുന്നതിന് വേണ്ടി. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കൊറോണ വൈറസിൻ്റെ മാരകമായ ഭീഷണിയിൽ ആണ് നാം ജീവിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരോട് കൂട്ടുവിടാൻ പറ്റുന്നില്ല, പേരൻസിനാണെങ്കിൽ ജോലിയില്ല, സഹോദരങ്ങൾക്കും ജോലിയില്ല. അങ്ങനത്തെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ദിവ്യകാരൻ ഈശോയിൽ പ്രതീക്ഷ അർപ്പിക്കാം. ഞങ്ങളുടെ സഭാസ്ഥാപകനായ ധന്യൻ മാർ തോമസ് കുറ്റാളശ്ശേരി പിതാവും സഹ സ്ഥാപകയായ ശന്താളമ്മയൊക്കെ ഈ വലിയ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞവരാണ്. യാത്രയുടെ യാമങ്ങളിൽ സക്രായിയെ കെട്ടിപ്പിടിച്ചിരുന്ന് ആ വലിയ സ്നേഹം അനുഭവിച്ചു. നമുക്കും ഈ 50 നോയമ്പിൽ ഈശോയെ സ്നേഹിക്കാം, വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിൽ കടന്നു ചെല്ലാം. ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്ന് നമുക്ക് ജീവൻ നൽകി. ഈശോയുടെ ജീവൻ ഇനിയും നമ്മുടെ ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, ഈ ലോകത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദിവ്യകാരൻ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.